നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കശ്മീരിൽ നിർണായകമായ പുതിയ നീക്കങ്ങൾക്കായി കാതോർക്കുകയാണ് രാജ്യം താലിബാൻ ഭീകരന്മാർ കളന്നിറഞ്ഞാടുമ്പോൾ കൊടും ക്രൂരതകൾ അഴിച്ചുവിടുമ്പോൾ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിൽക്കാതെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് താലിബാൻ നീക്കങ്ങൾക്കൊപ്പം മറ്റ് ചില നീക്കങ്ങൾ കൂടി നടത്താൻ കശ്മീരിൽ നടത്താൻ പി ഡി പി കച്ചകെട്ടി ഇറങ്ങുന്നു മെഹബൂബ മുഫ്തി അതിനനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുന്നു സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ നീക്കങ്ങളെ പൂട്ടിക്കെട്ടാൻ ഇറങ്ങുമോ മഹബൂബയ്ക്കുള്ള പണി എപ്പോഴാണ് ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കശ്മീരിൻ്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ക്ഷമ നശിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പി ഡി പി യും മെഹബൂബ മുഫ്തിയും ഇപ്പോൾ നിലപാടുകൾ വ്യക്തമാക്കുന്നത് താലിബാൻ തീവ്രവാദികളുടെ പേരിൽ വിഘടനവാദ സ്വരം ഉയർത്തുകയാണ് മഹബൂബ സമകാലിക സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നരേന്ദ്രമോദി കശ്മീരുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും കശ്മീരിൻ്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്നുമാണ് കശ്മീർ മുൻ മുഖ്യമന്ത്രിയും പി ഡി പി നേതാവുമായ മഹബൂബ മുഫ്തിയുടെ ആവശ്യം ഒന്നാലോചിക്കണം താലിബാനിൽ ഭീകരർ വിളയാടുമ്പോൾ തൊട്ടിപ്പുറത്തിരുന്നു കൊണ്ട് കശ്മീരിനെ ശാന്തമാക്കിയ നേതാക്കന്മാരോട് കശ്മീരിലെ പഴയ അവസ്ഥ കൊണ്ടുവരണമെന്നാവശ്യപ്പെടുകയാണ് കശ്മീർ മറ്റൊരു താലിബാൻ ആവാതിരിക്കാൻ രാജ്യം അതിശക്തമായി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവിടെ വിഘടനവാദികൾക്ക് പിന്തുണയുമായി മഹബാബാ മുഫ്തിയുടെ നിലപാടുകൾ വരുമ്പോൾ അത് പരക്കെ വിമർശന വിധേയമാവുകയാണ് അഫ്ഗാനിൽ താലിബാൻ തീവ്രവാദികൾ ബലമായി ഭരണം പിടിച്ചതോടെ ഇന്ത്യയിലും വിഘടനവാദ സ്വരം ഉയർത്തുകയാണ് പി ഡി പി എന്നതിൻ്റെ സൂചനകളായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരും കുറവല്ല കശ്മീരിന്റെ സംസ്ഥാന പദവിയും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം സമകാലിക സംഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നരേന്ദ്രമോദി കശ്മീരികളുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്നും മഹബൂബ മുഫ്തി പറയുമ്പോൾ തന്നെ അറിയാം ഒരു ഭീഷണിയുടെ സ്വരമുണ്ടതിന് അതുകൊണ്ട് തന്നെ ആ ഭീഷണി സ്വരത്തിന്റെ മുന്നേയൊടിക്കാൻ കേന്ദ്രം പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ മുറ്റുനോക്കുന്നത് അഫ്ഗാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തും അമേരിക്കയും നാറ്റോ സൈന്യത്തെ അഫ്ഗാനിൽ നിന്നും പിൻവലിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് മെഹബൂബ മുഫ്തി വെല്ലുവിളി മുഴക്കിയിരിക്കുന്നത് കേന്ദ്രം ഇനിയും ജമ്മുകശ്മീരിലെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്നും ഞങ്ങളുടെ ക്ഷമ നശിക്കുമെന്ന് ദിവസം നിങ്ങൾ നശിക്കുമെന്നും കഴിഞ്ഞ ദിവസം കുൽഗാം ജില്ലയിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ വെല്ലുവിളിക്കുകയായിരുന്നു മാത്രമല്ല മറ്റു ചില ആശങ്കകളുള്ള റിപ്പോർട്ടുകൾ കൂടി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണിത് കാരണം സമീപഭാവിയിൽ കേരളം മറ്റൊരു കശ്മീർ ആകുമെന്നും ഏതാനും വർഷം മുൻപ് വരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ അതിശക്തമായി ആ വാക്കുകൾ ആവർത്തിച്ചു പറയുകയാണ് തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും കൈകളിൽ കേരളം അകപ്പെടും എന്നതാണ് ചില ആൾക്കാർ നൽകുന്ന സൂചനകൾ എല്ലാത്തരം തീവ്രവാദത്തിൻ്റെയും കളിത്തൊട്ടലായി കേരളം മാറുന്ന പശ്ചാത്തലത്തിലാണ് അത്തരം ആശങ്ക ചില രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവെക്കുന്നത് കാശ്മീരിൽ ഇന്ന് സ്ഥിതിഗതി മാറിയിരിക്കുകയാണ് അവിടെ നിന്നും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയുടെ അന്തിമഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാൽ കേരളത്തിൽ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും സാന്നിധ്യവും പ്രവർത്തനവും കൂടി വരികയാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇത്തരക്കാരുടെ തോളിൽ കൈയിടുന്ന സമീപനം കൂടിയായപ്പോൾ കാര്യങ്ങൾ കൈവിടുകയാണ് എന്നാണ് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത് പുകയുന്ന അഗ്നിവർവതത്തിന്റെ മുകളിലാണ് മലയാളികളെന്നും ഇങ്ങനെ പോയാൽ അഫ്ഗാനിസ്ഥാൻ ഇവിടെ ആവർത്തിക്കുമെന്നും ആളുകളും പല രാഷ്ട്രീയ നേതാക്കന്മാരും ആശങ്കയോടെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അഫ്ഗാൻ ജനസംഖ്യ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ കേരള തീരത്തു നിന്നും പിടിച്ചെടുത്ത തോക്കുകൾ സ്ഫോടക വസ്തുക്കൾ ക്വാറിയുടെയും പടക്ക നിർമ്മാണത്തിന്റെയും മറവിൽ ഒരു പ്രത്യേക വിഭാഗം കൈവശപ്പെടുത്തിയ വെടിമരുന്നുകളും ഡിറ്റണേറ്ററുകളും തൊട്ടടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയ ഭീകര ബന്ധമുള്ളവർ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സോഷ്യൽ മീഡിയ വഴി താലിബാന് പിന്തുണ അറിയിക്കുന്ന കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിലെ ഒരു വലിയ ശതമാനം ആളുകൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പലരും തൊടുത്തുവിടുന്നു അതിനേക്കാളിലേറെ ആശങ്കയായി അവർ പറയുന്നത് ഇത്തരക്കാർ എന്ത് ചെയ്താലും അതിന് പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഭരണകൂടത്തിലെ ചിലർ എന്ന ആക്ഷേപം അതുകൂടി കേരളത്തിലെ ഒരു വിഭാഗം ഉയർത്തുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ അതിശക്തമായ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് അതിശക്തമായി ഇടപെട്ട് ഈ വിഷയങ്ങൾക്കൊരു ഉത്തരമുണ്ടാകുമോ ചോദ്യം ചോദിക്കുന്നവർക്ക് മറുപടി നൽകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്